വയനാട് ജില്ലയിൽ വനവാസികൾക്കെതിരെ പീഡനവും അക്രമവും വർദ്ധിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അക്രമവും പീഡനവും തുടർക്കഥയായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ പട്ടിക വർഗ മോർച്ച ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വയനാട് ജില്ലയിലെ പല ഭാഗങ്ങളിലും വനവാസികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വനവാസികളെ സംരക്ഷിക്കാൻ ശക്തമായ നിയമമുണ്ടെങ്കിലും അത് നടപ്പിലാക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വനവാസികൾക്കെതിരായ അതിക്രമം ഉണ്ടാകുമ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിലവിൽ പോലീസും അധികൃതരും സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം വയനാട്ടിൽ നിന്നും കർണാടകയിലെ കുടകിലെ തോട്ടങ്ങളിൽ ജോലി തേടിപ്പോകുന്നവരുടെ ദുരൂഹ മരണം വർദ്ധിച്ചിട്ടും ശക്തമായ നടപടിയെടുക്കുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല. ജില്ലയിൽ കൊടകിലെ ആദിവാസികൾ ഒട്ടനവധി മരണപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. പക്ഷെ അത് വേണ്ടാത്ത വിധത്തിലുള്ള അന്വേഷണം നടത്തി ഈ പ്രതികളെ കണ്ടെത്തുന്നതിലൊക്കെ നിയമ സംവിധാനം പരാജയപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പണിക്ക് പോയിട്ടുള്ള യുവാവിൻ്റെ കുടുംബക്കാർ പരാതി നൽകിയിട്ടും ആ പരാതി പോലും അംഗീകരിച്ച് ഏതാവണ്ണം ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പോലീസ് വളരെ നിഷ്ക്രിയമായിട്ട് പ്രതികളെ രക്ഷപ്പെടുന്ന തരത്തിലുള്ള സമീപനമാണ്, വകുപ്പുകളാണ് അവർക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ജില്ലയിൽ ഇവരെ നിഷ്ക്രിയം മൂലം ഒട്ടനവധി കേസുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള നിരന്തരമുണ്ടാകുന്ന അതിക്രമത്തിൽ ആശങ്കയിലാണ് ജനങ്ങൾ. കുടകിലെ ദുരൂഹ മരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് പട്ടികവർഗ മോർച്ചയുടെ തീരുമാനം. ജനം, വയനാട്.